الحمد لله الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور الحمد لله الذي هدانا لهذا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أما سمعتم قول الله عز وجل ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا وقد قال النبي صلى الله عليه وسلم اتق الله حيث ما كنت واتبع السيئة الحسنة تمحها وخالق الناس بخلق حسن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب صدق الله العلي العظيم اللهم اجعل القرآن ربيع قلوبنا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا يا رب العالمين اللهم ارحمنا بالقرآن وجعله نورا وهدى ورحمة لنا وذكرنا ما نسينا منه وعلمنا ما جهلنا منه وارزقنا تلاوته آناء الليل وأطراف النهار ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടികർത്താവായ
ഉടയ തമ്പുരാനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെല്ലാം തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും യഥാവിധി നിഷ്ഠാപൂർവം പാലിച്ചും സൂക്ഷിച്ചും തഖ്വയിൽ അധിഷ്ഠിതമായ തഖ്വ നിറഞ്ഞ ഒരു നല്ല ജീവിതം സദാ നയിക്കുവാൻ ഞാനും നിങ്ങളും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമിനായ റബ്ബ് നമ്മളെല്ലാവരെയും നമ്മുടെ ഇണകളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും പേരക്കുട്ടികളെയും നമ്മുടെ ഉടപ്പറപ്പുകളായ എല്ലാ അനുജന്മാരെയും പെങ്ങന്മാരെയും എല്ലാവരെയും അവൻ്റെ സാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി ഇരു ലോകത്തും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ അലട്ടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം അള്ളാഹു തആല നമ്മൾക്കെല്ലാവർക്കും നല്ല നിലക്ക് പരിഹരിച്ച് നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. പ്രവാചക ശ്രേഷ്ഠനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ പൊരുൾ, ആ പ്രാർത്ഥനയിലെ പ്രധാന പ്രമേയം ചുരുക്കത്തിൽ ഒന്നുകൂടി നമ്മൾ വിശകലനം ചെയ്യുകയായിരുന്നല്ലോ. പ്രാർത്ഥന എന്നത് നമ്മുടെ ഇബാദത്തിൻ്റെ മജ്ജയാണ്. അദ്ദുആ മുഖുൽ ഇബാദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരിക്കൽ നബി പറഞ്ഞിട്ടുണ്ട്, അദ്ദുആ ഹുവൽ ഇബാദ. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റവും മാതൃക ഖുർആനിലുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ തന്നെയാണ്. അതിൽ പലതും നമ്മൾക്ക് പതിവാക്കാവുന്നതാണ്, പതിവാക്കേണ്ടതാണ്. അങ്ങനെ പതിവാക്കണമെങ്കിൽ അതിൻ്റെ പ്രമേയം, നമ്മൾ പ്രാർത്ഥനകളുടെ പ്രമേയം നമ്മൾ ആവഹിച്ചിരിക്കണം, ഉൾക്കൊണ്ടിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു നാഗരികത, ഒരു സംസ്കാരം സംസ്ഥാപിക്കുന്നതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കെ ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി ദിറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ്സലാ ഫജ്അൽ അഫീദത്തൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനൽ സമറാത് ലഅല്ലഹും യശ്കുറൂൻ. പടച്ചവനെ, എന്റെ സന്തതികളിൽ ഒരു ഭാഗത്തെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രണ്ട് മക്കളുണ്ടായിരുന്നു, രണ്ട് പത്നിമാരും ഉണ്ടായിരുന്നു. അതിലൊന്നിനെയാണല്ലോ അദ്ദേഹം മക്കയിൽ കുടിയിരുത്തിയത്. ആ ഘട്ടത്തിൽ നടത്തിയ പ്രാർത്ഥനയായിരിക്കണം എന്നാണ് സന്ദർഭത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടത്. അദ്ദേഹം ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ എൻ്റെ സന്തതികളിൽ ഒരു വിഭാഗത്തെ ഞാനിതാ നിന്റെ പരിശുദ്ധ ഗേഹത്തിൻ്റെ ചാരത്ത് കുടിയിരുത്തിയിരിക്കുക. ആ നാടെങ്ങനെയാണ്? വിവാദിൻ ഗൈരിതീതര, കൃഷിയേതുമില്ലാത്ത, ജലശൂന്യമായ, അതുകൊണ്ട് തന്നെ ജനശൂന്യവുമായ ഒരു താഴ്വര. അതാണ് അന്നത്തെ അവസ്ഥ. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ഇതാ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോകുന്നു, കുടിയിരുത്തി പോകുന്നു. എന്താണ് ഇത്രയും വലിയ ത്യാഗത്തിൻ്റെ ഉദ്ദേശം? നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ദേശത്യാഗം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദേശീയത എന്ന വിഗ്രഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തച്ചുടച്ചു. പത്നി സ്നേഹവും പുത്രസ്നേഹവും, അതും മനുഷ്യൻ്റെ മനസ്സിൽ കുടിയിരിക്കുന്ന ഒരുതരം വിഗ്രഹങ്ങളാണ്, അതും
തച്ചുടച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് കുടുംബത്തെ കുടിയിരുത്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ സംഗതിയാണ്, റബ്ബന ലിയുഖീമു സ്വലാത്ത്, പടച്ചവനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ നമസ്കാരത്തിന്റെ ഇഖാമത്ത് നിർവഹിക്കാനാണ്. നമസ്കാരത്തെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി സംസ്ഥാപിക്കാനാണ്. അപ്പൊ നിസ്കരിക്കാൻ ഇത്ര വലിയ ത്യാഗം പോണോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് എന്താ അങ്ങ് ഇറാഖിലോ പിന്നീട് പലസ്തീനിലോ അദ്ദേഹം പിന്നിട്ട വലിയ ദീർഘമായ ഭൂപ്രദേശങ്ങളിൽ എവിടെയും നിസ്കാരത്തിന് പറ്റിയ ഒരു സ്ഥലം കിട്ടാതെ പോയോ എന്നൊന്നും നമ്മളാരും സംശയിക്കേണ്ടതില്ല, അങ്ങനെ സംശയിച്ചുകൂടാത്തതുമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ ന്യായമായും ഒരു ഇഖാമത്തു സ്വലാത്തുണ്ട്. അത് സാധിതമാകാനാണ് അദ്ദേഹം ഈ ത്യാഗം ചെയ്യുന്നത്. അതെന്താണ്? നമ്മൾ ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ഗുരുതരമാംവിധം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, അതും പറ്റുമെങ്കിൽ സംഘടിതമായി നിർവഹിച്ചാൽ ഇഖാമത്തു സ്വലാത്ത് എല്ലായി, അത് പൂർണ്ണമായും ശരിയല്ല, ഭാഗികമായി ശരിയാണ്. തീർച്ചയായും അഞ്ചു നേരത്തെ പതിവായുള്ള നിർബന്ധ നമസ്കാരം സംഘടിതമായി നിർവഹിക്കുക എന്നത് ഇഖാമത്തു സ്വലാത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഇഖാമത്തു സ്വലാത്ത് അതിന്റെ പൂർണ്ണതയിലാകുകയില്ല, അതിന്റെ തികവും മികവും അതോടുകൂടി വരികയില്ല. അത് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിൽ ഈ നമ്മുടെ നിർബന്ധമായ നമസ്കാരത്തെ ഇന്ന് കൽപ്പിക്കുന്നിടത്ത് മിക്കവാറും സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞ അഖീമു സ്വലാത്താണ്, നമസ്കാരത്തെ സംസ്ഥാപിക്കുക. നിസ്കരിക്കാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ സെല്ലു എന്ന് പറഞ്ഞാൽ മതിയാകുമായി, നിങ്ങൾ നിസ്കരിക്കുവിൻ. ഭാഷയിൽ അങ്ങനെ പ്രയോഗമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് നമസ്കാരത്തിന്റെ കൈഫിയത്ത് രീതി പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ നിസ്കരിക്കുവിൻ, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അപ്രകാരം. സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നബി പറഞ്ഞു സല്ലു ഫി ബുയൂത്തിക്കും, നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കും. രാത്രിയിലെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നബി പറഞ്ഞു സല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, നിങ്ങൾ രാത്രി നിസ്കരിക്കും ഞങ്ങൾ ജനങ്ങൾ ഉറങ്ങുമ്പോൾ. അപ്പൊ പ്രയോഗമുണ്ട്. പക്ഷെ അഞ്ചു നേരത്തെ നമസ്കാരം അതിന്റെ എല്ലാ വിശദാംശങ്ങളോടുകൂടി വ്യവസ്ഥാപിതമായി സംസ്ഥാപിക്കുക എന്നതിന് ഖുർആൻ നിഷ്ഠാപൂർവം അഖീമു എന്ന് ഉപയോഗിച്ചു എന്നതിൽ അത് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ എവിടെയൊക്കെ നിസ്കാരം പറയുന്നു അഖീമു സ്വലാത്ത്. ഖുർആൻ ഈ അഖീമു എന്ന പദം, സംസ്ഥാപിക്കുക എന്ന പദം വിശദമായ വിപുലമായ വിവക്ഷ ഉൾക്കൊള്ളുന്ന സംഗതികൾക്കാണ് ഉപയോഗിച്ചതെന്ന് നാം കാണുന്നു. ഉദാഹരണം നീതി സംസ്ഥാപിക്കണം, അഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ, നീതിയുടെ സംസ്ഥാപനമാണ് ആ ആയത്തിന്റെ പൊരുൾ. സത്യസാക്ഷ്യം അതിന്റെ എല്ലാ സമഗ്രതയോടും കൂടി പുലരണം, അഖീമു ഷഹാദത്ത എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാഹു മാനവതക്കാകെ ഇറക്കിയ പരിശുദ്ധ ദീൻ അത് സമ്പൂർണമായി സംസ്ഥാപിക്കണം എന്ന് പറയാൻ അഖീമുദ്ദീന എന്നും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഖീമു സ്വലാത്ത എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രയോഗ സാദൃശ്യം ഏതൊക്കെ വിഷയങ്ങൾക്കാണ് അഖീമു എന്ന പദം ഉപയോഗിച്ചത് എന്ന സന്ദർഭങ്ങളുടെ പാഠം ഇത് വെച്ച് നോക്കുമ്പോൾ നാം ന്യായമായും മനസ്സിലാക്കണം, വളരെ വിശദമായ വിപുലമായ സംഗതികൾ
അതിൻ്റെ പൂർണ്ണതയോടുകൂടി സംസ്ഥാപിക്കുന്ന പ്രക്രിയക്കാണ് ഖുർആൻ അഖീമു എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഖുർആൻ അത് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമസ്കാരം എന്ന ഒരു ചടങ്ങ് പതിവായി മുടക്കമേതുമില്ലാതെ നടങ്ങുക എന്ന ഒരു ഹ്രസ്വമായ പരിമിതമായ സംഗതിയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമസ്കാരം അച്ചാണിയായിക്കൊണ്ടുള്ള ഒരു നല്ല നാഗരികതയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉദ്ദേശിക്കുന്നത്. നമസ്കാരം അതിൻ്റെ അച്ചാണിയായിരിക്കും, സെൻട്രൽ നട്ടായിരിക്കും. നമസ്കാരം കേന്ദ്രീകൃതമായിക്കൊണ്ട് നമസ്കാരത്തിനായി പള്ളി ഉണ്ടാകുന്നു, പള്ളി കേന്ദ്രീകൃതമായിക്കൊണ്ട് കൂട്ടായ്മകൾ ഉണ്ടാകുന്നു, മഹല്ലുകൾ ഉണ്ടാകുന്നു. ആ മഹല്ലിൽ തലമുറ തലമുറ നിഷ്ഠ മാറി മാറി വരുംകാലങ്ങളിലെല്ലാം നിഷ്ഠാപൂർവം നമസ്കാരം നിർവഹിക്കാൻ പാഠശാലകൾ ഉണ്ടാകുന്നു. ഈ പള്ളിയുടെയും പാഠശാലയുടെയും മറ്റനുബന്ധ സംവിധാനങ്ങളുടെയൊക്കെ സുരക്ഷിതത്വം, സംരക്ഷണം, നിലനിൽപ്പ് അതൊക്കെ ഉറപ്പുവരുത്താനുള്ള മറ്റ് പരിശ്രമങ്ങളുണ്ടാകുന്നു. അപ്പൊ ഇഖാമത്തു സലാത്ത് എന്നത് അങ്ങനെ അങ്ങനെ പരന്ന് പരന്ന് ഒരു വലിയ വിപുലമായ ഒരാശയമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. ഈ അർത്ഥത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബനാ ലി യുഖീമു സ്സലാത്ത്, പടച്ചനെ ഇവരെ ഞാൻ ഇങ്ങനെ കുടിയിരുത്തുന്നത് അവര് നമസ്കാരത്തിന്റെ സംസ്ഥാപനം അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി നിർവഹിക്കാൻ. തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉള്ളുരുകി പടച്ചവനോട് കേഴുന്നുണ്ട്. എന്താണ് ഒരു പ്രവാചക ശ്രേഷ്ഠന്റെ ഉള്ളുരുകിയ സുപ്രധാന പ്രാർത്ഥനയാണ്? എന്താണ്? റബ്ബി ജഅൽനി മുഖീമ സ്സലാത്ത് വമിൻ ദുരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ചവനെ, എന്നെ നീ നമസ്കാരത്തെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി സംസ്ഥാപിക്കുന്നവിടെ കൂടുതൽപ്പെടുത്തണം. നമസ്കരിക്കുന്നവിടെ കൂടുതലല്ല, റബ്ബി ജഅൽനി മുഖീമ സ്സലാത്ത്, എന്നെ നീ നമസ്കാരം അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി സംസ്ഥാപിച്ച് നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തണം. എന്നെ മാത്രമല്ല, ഒമിൻ ദുരിയത്തി, എൻ്റെ സന്തതി പരമ്പരകളിൽ. അപ്പൊ ഈ ബിന്ദു നമ്മുടെ ശ്രദ്ധയിൽ കുറെ കൂടി സജീവമായി ഉണ്ടാകേണ്ടത്. സത്യത്തിൽ ലോകത്ത് ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ ഇസ്ലാം തിരോഭവിക്കും, ഇല്ലാണ്ടാവും മെല്ലെ മെല്ലെ, ഓരോരോ ഇതളുകൾ ഊരി ഊരി പോകും. അതിലാദ്യം പോവുക ഖിലാഫത്താണ്, ഇസ്ലാമിൻ്റെ സാമൂഹ്യ ക്രമം. അതാണ് ആദ്യം ഒഴിഞ്ഞു പോവുക. അവസാനം പോകുന്നതായിരിക്കും നിസ്കാരം, നമസ്കാരം. ഒരുപക്ഷേ ഇന്ന് നമ്മുടെ ദീൻ ഒരളവോളമെങ്കിലും നിലനിൽക്കുന്നത് ഇഖാമത്തുദ്ദീൻ എന്ന ഒരു ബിന്ദുവിലാണ്. നമുക്കറിയാം ഒരുപാട് ദേശങ്ങളിൽ, വിശേഷിച്ച് അറബ് മുസ്ലിം നാടുകളിൽ, ഇസ്ലാമികമായ സകല കൂട്ടായ്മകളും വിലക്കപ്പെട്ടിരിക്കുന്നു, നിരോധിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആരോഗ്യകരമായ കൂട്ടായ്മകൾ ഉദയം കൊള്ളുന്നത് ഈ ഇഖാമത്തു സ്സലാത്തിന്റെ തണലിലാണ്. പള്ളിയും ജമാഅത്ത് നിസ്കാരവും ജുമുഅയും നിരോധിക്കാൻ ഒരു താഗൂത്തിനും ഇനിയും ധൈര്യം വന്നിട്ടില്ല. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് സമുദായം സംഗതി തിരിച്ചറിയും, രോഷാകുലരാകും. എന്നതിനാൽ അതങ്ങനെ അതിനെ പരമാവധി നിർവീര്യമാക്കിക്കൊണ്ട് അഥവാ ഷണ്ഡീകരിച്ചുകൊണ്ട് നിലനിർത്താൻ അവർ ഔദാര്യം കാണിക്കുന്നു. പക്ഷെ ആ പഴുതിലാണ് ഇന്ന് മുഅ്മിനീങ്ങളുടെ കൂട്ടായ്മകൾ, ഇസ്ലാമിന് വേണ്ടിയുള്ള കൂട്ടായ്മകൾ കിളിർത്ത് തളിർത്ത് വളർന്ന് വികസിച്ചു വരുന്നത്.
അപ്പൊ ഇഖാമത്തു സലാത്താണ് ഇസ്ലാമിന്റെ ഒരു ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്നത്. അതിന്റെ നിശേഷമായ നിർമൂലനം അസാധ്യമാക്കി തീർക്കുന്ന ഒരു വലിയ സംവിധാനമാണത്. അതിന് ഭൗതികമായും അതിലുപരി ആത്മീയമായും ഒരുപാട് മാനങ്ങളുണ്ട്. അപ്പൊ ഈ ഇഖാമത്തു സ്വലാത്തു എന്നത് പരിമിതമായ അർത്ഥത്തിലല്ല എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയെ വിശകലനം ചെയ്യുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സംഗതി. ഖുർആനിൽ അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞ അതേ ശൈലിയിൽ അഖീമുദ്ദീന എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞോളൂ, അഖീമുദ്ദീന എന്ന് പറഞ്ഞ രീതിയിൽ അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടിനും ഒരേ ശൈലി ഉപയോഗിച്ചിരിക്കുന്നു. ദീനിനെ സമ്പൂർണമായി സംസ്ഥാപിക്കുക, നമസ്കാരം എന്ന സംവിധാനത്തെ അതിന്റെ എല്ലാ പൂർണ്ണതകളും കൂടി നിലനിർത്തുക, ഇത് രണ്ടും ഒരേ ശൈലിയിൽ പറഞ്ഞിരിക്കുന്നു. ഈ പ്രയോഗ സാദൃശ്യം ആറ്റിക്കുറുക്കി പറഞ്ഞാൽ നമുക്ക് നൽകുന്ന സന്ദേശം, ഇഖാമത്തു സ്വലാത്തും ഇഖാമത്തുദ്ദീനും, ഇഖാമത്തുദ്ദീൻ എന്ന് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്, നമുക്ക് നിശ്ചയിച്ച സംഗതിയാണ്, ഡ്യൂട്ടിയാണ്, ശറായലക്കും എന്നാണ് ഖുർആൻ സൂറത്തു ശൂറയിൽ പറഞ്ഞത്. അഖീമുദ്ദീന എന്ന് പറയുമ്പോൾ അഖീമുദ്ദീന, ദീനിനെ അതിന്റെ സമ്പൂർണ്ണമായി സംസ്ഥാപിച്ച് നിലനിർത്തണമെന്ന സംഗതി ഖുർആൻ നമ്മുടെ മേൽ ബാധ്യതയാക്കുമ്പോൾ ഉപയോഗിച്ച വാക്ക് ശറായലക്കും, നിങ്ങൾക്ക് ശറാക്കിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു, ചട്ടമായി നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ടാ പറഞ്ഞ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂഫി, അതേ രീതിയിൽ അഖീമുസ്സലാത്താണ്. ഈ പ്രയോഗ സാദൃശ്യം ഇഖാമത്തുസ്സലാത്തും ഇഖാമത്തുദ്ദീനും തമ്മിൽ അഭേദ്യമാം വിധം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഇത് വെറുതെ പറയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ പ്രാധാന്യം ഉണർത്തവേ പറഞ്ഞ വാക്ക് അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ. നമസ്കാരം ദീനിന്റെ നെടും തൂണാണ് എന്ന് പറഞ്ഞിട്ട് ഫമൻ അഖാമഹ, ആരെങ്കിലും നമസ്കാരത്തെ അതിന്റെ പൂർണ്ണതയോടുകൂടി നിഷ്ഠാപൂർവ്വം നിലനിർത്തിയാൽ ഫഖദ് അഖാമദ്ദീൻ, അതുവഴി അവൻ ഇഖാമത്തുദ്ദീനിന്റെ പണിയാണ് എടുക്കുന്നത്. അപ്പൊ ഇഖാമത്തു സ്വലാത്തും ഇഖാമത്തുദ്ദീനും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുക. നിർഭാഗ്യവശാൽ പ്രാർത്ഥനയും പ്രയത്നവും രണ്ടും രണ്ടായി നടക്കുന്ന ഒരു ഗതികേട് ഞാൻ കഴിഞ്ഞാഴ്ച പറഞ്ഞു. ഒരു കൂട്ടർക്ക് പ്രാർത്ഥന തന്നെ പണി, ഒരു പ്രവർത്തിക്കൂല, വേറെ കൂട്ടർ പ്രവർത്തിക്കും, ലെവലേഷം പ്രാർത്ഥിക്കൂല, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇതുപോലെ തന്നെ ഇഖാമത്തു സ്വലാത്ത് ഒരു വിഷയമാക്കി എടുക്കുന്നവർക്ക് ഇഖാമത്തുദ്ദീൻ വിഷയമാകാതെ പോകുന്ന അവസ്ഥയുണ്ടോ, പരിശോധിക്കേണ്ടതുണ്ട്. ഈ നമസ്കാരമെന്ന ചടങ്ങ് ആജീവനാന്തം നിഷ്ഠാപൂർവം നിർവഹിക്കുക എന്നത് മാത്രമാണോ ഇഖാമത്തു സ്വലാത്തിന്റെ പൊരുൾ? ഇനി ഇഖാമത്തുദ്ദീന് വേണ്ടി ബദ്ധശ്രദ്ധരായി പ്രവർത്തിക്കുന്നവർ ഇഖാമത്തു സ്വലാത്തിന്റെ കാര്യത്തിൽ ഉദാസീനതയുണ്ടോ, അതും പരിശോധിക്കേണ്ടതാണ്. രണ്ടും ഒരുപോലെ പരിശോധിക്കപ്പെടേണ്ടതും തിരുത്താവശ്യമുണ്ടെങ്കിൽ തിരുത്തേണ്ടതുമായ ബിന്ദുക്കളാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ വിശ്ലേഷണം ചെയ്ത് ഗുണപാഠം ഉൾക്കൊള്ളുമ്പോൾ നാം തിരിച്ചറിയേണ്ട സംഗതികളാണ്. ആ അർത്ഥത്തിൽ ഇഖാമത്തുദ്ദീൻ ഇഖാമത്തുസ്സലാത്ത് രണ്ടും പരസ്പര പൂരകമാണെന്ന ഒരു തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിന്റെ ഭാഗമായി ലോകത്ത് എഴുന്നേറ്റ് നിൽക്കാനുള്ള അർഹതയുണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരു തിരിച്ചറിവോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ ഊർജസ്വലതയോടുകൂടി ഇഖ്ലാസോടുകൂടി പതിവായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെയും നമ്മുടെ മക്കളെയും സന്തതി പരമ്പരകളെല്ലാം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ തഖുല്ലാഹൽ അലീം. സഹോദരങ്ങളെ, പ്രാർത്ഥനക്ക് അനന്ത സാധ്യതയാണ്. ലോകത്ത് ഇതുവരെ കണ്ടതും
കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാനിരിക്കുന്നതൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉള്ളുരുകിയ പ്രാർത്ഥനയുടെ പ്രത്യുത്തരങ്ങളാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പ്രാർത്ഥന പാഴിലാവുകയില്ല. പടച്ചവനാണ് പ്രാർത്ഥിക്കപ്പെടേണ്ട ഏകമഹാശക്തി എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി പടച്ചവനിലേക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് പടച്ചവനിൽ അങ്ങേയറ്റത്തെ അടിയുറത്ത വിശ്വാസം പുലർത്തിക്കൊണ്ട് നടത്തിയ ദുആ ഉറപ്പായും പാഴിലാവുകയില്ല എന്നതും പ്രവാചകന്മാരുടെ വിശിഷ്യ പ്രവാചക ശ്രേഷ്ഠനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകളെ വിശകലനം ചെയ്യുമ്പോൾ നാം തിരിച്ചറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ നിരാശരാകരുത്. അത് ഇൻഷാല്ല മറ്റൊരിക്കൽ പറയാം. ഏതായാലും സുൽഖഅദ് അവസാനിക്കാൻ പോവുകയാണ്, സുൽഹജ്ജ് പിറക്കാൻ പോകുന്നു. ഹിജറ കലണ്ടറിലെ 12-ാമത്തെ മാസം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ മുസ്ലിങ്ങളുടെ തലസ്ഥാന തലസ്ഥാന നഗരമായ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ 10 നാളുകൾ, ദുൽഹജ്ജിലെ 10 നാളുകൾ ശ്രേഷ്ഠമായ നാളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലൂടെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൽ സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്ർ വലയാലിൻ അഷർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം, 10 രാവുകൾ കൊണ്ടത് സത്യം എന്ന് പറഞ്ഞത് സുൽഹജ്ജിലെ ഈ 10 നാളുകളെ പറ്റിയാണെന്ന് പ്രബലരായ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ നാള് പരമാവധി പ്രയോജനപ്പെടുത്തണം. അള്ളാഹു തആല നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ചില നാളുകൾക്കും ചില മുഹൂർത്തങ്ങൾക്കും ചില നാടുകൾക്കും ഒക്കെ ചില പവിത്രത വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തി പരലോകത്തേക്ക് മുതൽക്കൂട്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബങ്ങളൊക്കെ ആ നാളുകളിൽ കുറെ കൂടി ഉത്സുകരായിക്കൊണ്ട് സൽക്കർമ്മ നിരതരാവണമെന്ന് സ്നേഹബുദ്ധ്യ ഉണർത്തുകയാണ്. ഈ നാളുകളിൽ സത്യത്തിൽ നമ്മൾ ആ ലോക സമ്മേളനത്തോട് ഒരുതരം ഐക്യദാർഢ്യം പുലർത്തണം, ഒരുതരം സോളിഡാരിറ്റി. ലോക മുസ്ലിം സമ്മേളനത്തോട്, ആ സമ്മേളനത്തിലെ ഓരോ ഡെലിഗേറ്റിനോടും, അവരൊക്കെ നമ്മെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൂടിയാണ് അവിടെ പോയിട്ടുള്ളത്. നമ്മുടെ ഒക്കെ നിവേദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളോടൊക്കെ നമ്മൾ അവരോടൊക്കെ ദ്വാരോട് ഒസീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അവിടെ പോകുമ്പോൾ എൻ്റെ ഈ നിവേദനവും അവിടെ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മളവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അവർ ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടുമൊക്കെ. അപ്പോ അവർ വ്യക്തിപരമായിട്ടല്ല പോകുന്നത്, സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ്. അതുകൊണ്ട് അത്തരം ഒരു സമ്മേളനത്തോട്, സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളോട് സാധ്യമായ രീതിയിൽ നാം ഐക്യദാർഢ്യം പുലർത്തണമെന്ന് നമ്മുടെ ദീൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് മുസ്ലിമീങ്ങൾ ഒരാഗോള സമുദായമാണ് എന്നതിലേക്കുള്ള ഒരു സൂചന കൂടിയാകുന്നു. എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം ഇസ്ലാമിക സാഹോദര്യം പരന്നു നിൽക്കുന്നു, വികസിച്ചു നിൽക്കുന്നു എന്നത് ഒരു അനിഷേധ്യ സത്യമാണ്. അതിലൊന്നാണ് സുൽഹജ്ജ് മാസം പിറന്നാൽ സൽക്കർമ്മനിരതരാകുക, ഒന്ന്. രണ്ട്, സാധിക്കുന്നവർ ബലിയർക്കുക, മക്കയിൽ നടക്കുന്ന ബലികർമ്മത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സുൽഹജ്ജ് 10-നോ 11-നോ 12-നോ 13-നോ അസ്ർ വരെ ഹാജിമാർ അവിടെ ചെയ്യുന്ന അതേ സമയക്രമത്തിൽ സാധിക്കുന്നവർ ബലികർമ്മം നിർവഹിക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. അങ്ങനെ ബലികർമ്മം ഉദ്ദേശിക്കുന്നവർ ദുൽഹജ്ജ് പിറന്നാൽ നഖം മുറിക്കുക, ചൗരം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ വെടിയിരുന്നത് സുന്നത്തുണ്ട്, പ്രബലമായ സുന്നത്താണ്. അപ്പോൾ ഒരു ഹാജിയെ പോലെ അയാളും ചൗരം ചെയ്യാതെ നഖം മുറിക്കാതെ ഏതാണ്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിലകൊള്ളുന്നു എന്നത് ഒരു വലിയ സംഗതിയാണ്. ആകയാൽ സാധിക്കുന്നവർ ബലികർമ്മം നടത്തണം. ബലികർമ്മം
പശു പോലുള്ള വലിയ മൃഗങ്ങളാണെങ്കിൽ ഏഴു പേർക്ക് പങ്കുചേരാവുന്നതാണ്. അത് അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം. ഒരു ബലികർമ്മത്തിലൂടെ നമ്മുടെ ത്യാഗസന്നദ്ധത തന്നെയായിരിക്കണം നാം വിളംബരം ചെയ്യേണ്ടത്. അല്ലാണ്ട് മാംസദാനമല്ല, മാംസദാനം അതിൻ്റെ ഒരു പിന്നെ ഉപഫലം മാത്രമാണ്. അതിൽ കൂടെ നമ്മുടെ ത്യാഗസന്നദ്ധത. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ബലി കൊടുക്കാൻ സന്നദ്ധനായതിനോട് ഞാനും ചേർന്ന് നിൽക്കുന്നു, ആ വിധാനത്തിലേക്ക് ഉയരാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്ന ഒരു മനസ്സോടുകൂടി ആവേണ്ടതുണ്ട്. അല്ലാതെ ഒരു നാട്ടാചാരമായി അത് ചുരുങ്ങരുത് എന്നുകൂടി ഉണർത്തുകയാണ്. മാത്രമല്ല, ആ ബലി ആരെങ്കിലും ചുമതലപ്പെടുത്തിയാൽ പോരാ, ആ ബലികർമ്മത്തിന് സാക്ഷികളാകുക കുടുംബസമേതം എന്നതും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അങ്ങനെ പ്രത്യേകം കൽപ്പിച്ച് ബലികർമ്മം നടക്കുന്നതിന് സാക്ഷിയാകാനും തദവസരത്തിൽ ഖുർആനിലെ ചില സൂക്തങ്ങൾ ഉരുവിടാനൊക്കെ കൽപ്പിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ബലികർമ്മത്തിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മത്തിന് കഴിവുണ്ടായിരിക്കെ അത് നിർവഹിക്കാതെ വരുന്നവർ ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല എന്ന് പോലും അതിൻ്റെ ഗൗരവത്തെ കുറിക്കാൻ വേണ്ടി പറഞ്ഞതായി ഹദീസിൻ്റെ ആശയങ്ങളിലുണ്ട്. നമ്മൾ ബലിയർപ്പിക്കുന്ന മൃഗം നാളെ പരലോകത്ത് അതിൻ്റെ രോമങ്ങളും കൊമ്പുകളും നഖങ്ങളും ഒക്കെ ആയി കുളമ്പുകളൊക്കെ ആയിട്ട് ഓരോന്നോരോന്നും നമുക്ക് വേണ്ടി പരലോകത്ത് സാക്ഷി പറയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ബലിരക്തം ഭൂമിയിലേക്ക് വീഴുന്ന ഘട്ടത്തിൽ നമ്മുടെ ഉദ്ദേശശുദ്ധിയുടെ ഉൾക്കനമനുസരിച്ച് നമുക്ക് ഒരുപാട് പാപമോചനങ്ങൾ ലഭ്യമാകുമെന്നും നബി ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ വരും നാളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബലികർമ്മം നിർവഹിക്കണം. ബലികർമ്മം നിർവഹിക്കുമ്പോൾ നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ അന്യമതസ്ഥരുടെ വികാരം വ്രണപ്പെടുത്താതിരിക്കാൻ ഒരു കരുതൽ പുലർത്തണമെന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ അതിൻ്റെ പൂർണ്ണതയോടുകൂടി അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുന്ന സാലിഹികളിലും മുത്തഖികളിലും നമ്മളെയും നമ്മുടെ സന്തതി പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അറഫ നോമ്പ്, അതും ഒരു ഐക്യദാർഢ്യമാണ്. സത്യവിശ്വാസികളായ നമ്മുടെ സഹോദരന്മാർ അറഫയിൽ സമ്മേളിക്കുമ്പോൾ നോമ്പെടുക്കുക എന്നതും ആ സമ്മേളനത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു ഐക്യദാർഢ്യമാണ്. അതും സമയമുണ്ടെങ്കിലും ഉണർത്തുകയാണ്. കുടുംബത്തെയൊക്കെ ഒന്നാകെ അതിൽ ഭാഗഭാഗാക്കിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റമദാനിലെ നിർബന്ധ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ നോമ്പുകളിൽ ഒന്നാണ് അറഫാ ദിനത്തിലെ നോമ്പ് എന്നതും നാം മനസ്സിലാക്കുക. പെരുന്നാളിലെ തക്ബീറും അയ്യാമത്തെ ശരീകിലെ തക്ബീറും ഒക്കെ തന്നെ ആ ഹജ്ജുമായി നമ്മൾ പുലർത്തുന്ന ഒരു ആത്മബന്ധം, ആ സമ്മേളനവുമായി നമ്മുടെ ഒരു ഗാഢമായ ആത്മബന്ധത്തെയാണ് കുറിക്കുന്നത്. ആ അർത്ഥത്തിൽ ഹജ്ജിനെയും ഹജ്ജുമായി ബന്ധപ്പെട്ട സകലതിനെയും ഉൾക്കൊള്ളാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു തുണക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മക്കയിലെത്തിക്കഴിഞ്ഞു, കുറേ ആളുകൾ യാത്രാമധ്യേയാണ്. അള്ളാഹു തആല ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല പ്രതിബന്ധങ്ങളാലും ഹജ്ജിന് ഇനിയും പുറപ്പെട്ടിട്ടില്ല. ചിലർക്കൊക്കെ സാധിക്കാത്ത സങ്കടകരമായ അവസ്ഥയുണ്ട്. അള്ളാഹു തആല അത്തരത്തിലുള്ള ആളുകൾക്ക് വഴി എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പോകാൻ പറ്റാത്തവർക്ക് അള്ളാഹു തആല അവരുടെ നിയ്യത്തിനും തയ്യാറെടുപ്പിനും മഹത്തായ പ്രതിഫലം ധാരാളമായി നൽകുമാറാകട്ടെ. ഹജ്ജിനാഗ്രഹിച്ചിട്ടും ഹജ്ജിനൊരുങ്ങിയിട്ടും ഇനിയും അവിടെ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അവരുടെ ഉദ്ദേശത്തിനും അവരുടെ തയ്യാറെടുപ്പുകൾക്കും ഒക്കെ അള്ളാഹു ധാരാളം പ്രതിഫലം നൽകുമാറാകട്ടെ. ഒപ്പം ഹജ്ജ് ഒരു ഉലയാണ്. ഈ ഉല ത്യാഗത്തിൻ്റെ ചൂളയാണ്. ചൂടാണ് അതിൻ്റെ അടിസ്ഥാന ഭാവം. പക്ഷേ ഉലയെ തണുപ്പിക്കുന്ന പണിയാണ് ഇവിടെ നടക്കുന്നത്. ഉലയെ ശീതീകരിച്ച പിന്നെ ഉല നിർവഹിക്കേണ്ടുന്ന പണി എന്താ? സ്ഫുടീകരണമാണ്.
കറകളഞ്ഞ് ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ള ഉലയുടെ ദൗത്യം. ആ ഉലയെ ശീതീകരിക്കുന്ന ഒരു ദുരവസ്ഥ അറിഞ്ഞോ അറിയാതെയോ ഹജ്ജിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഒരു ഫൈവ് സ്റ്റാർ കൾച്ചർ, ഒരു ഫൈവ് സ്റ്റാർ കൾച്ചർ, ഫൈവ് സ്റ്റാർ സംസ്കാരം ഹജ്ജിൽ കടത്തിവിടുന്നു. ഹജ്ജിനെ വ്യാപാരവൽക്കരിക്കുന്ന ദുശക്തി, ഹജ്ജ് കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, ഹജ്ജ് ഒരു ടൂറിസമായി മാറിയിരിക്കുന്നു എന്നല്ല, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹജ്ജിനുമായി ബന്ധപ്പെട്ട് അഴിമതി തുടങ്ങിയ വാക്കുകൾ, ഹജ്ജ് കുംഭകോണം, ഹജ്ജ് അഴിമതി തുടങ്ങിയ വാക്കുകളൊക്കെ പറയപ്പെടുന്നത് ഒരു അള്ളാഹുന്റെ ദീനിന്റെ ഒരു സ്തംഭത്തെ കോലം കെടുത്തുന്ന പണിയാണ്. മുഅ്മിനീങ്ങളായ എല്ലാ ആളുകളും ഹജ്ജിന്റെ വ്യാപാരവൽക്കരണത്തിനെയും എതിരെയും ഹജ്ജ് എന്ന ഉലയെ ശീതീകരിച്ചുകൊണ്ട് ഹജ്ജിൽ ഫൈവ് സ്റ്റാർ കൾച്ചർ കടത്തിവിടുന്നതിനെതിരെയും ഉണരേണ്ടതുണ്ട്. ഹജ്ജിനെ അതിൻ്റെ വിശുദ്ധിയോടുകൂടി നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അതിന് തുണക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. അല്ലാഹുമ്മ യസ്സിർ അസീറന, اللهم يسر عسيرنا وسهل امورنا وقضي حوائجنا وحصل مرادنا وبلغ اعمالنا واشف امراضنا وامراض مرضانا واعد ديوننا واغفر ذنوبنا وكفر سيئاتنا وتوفنا مع الابرار. اللهم بارك لنا فيما اعطيت وقنا واصرف عنا شر ما قضيت. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.